ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മണിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. അംഗൻവാടി ഹെൽപ്പർമാരുടെ നിയമനത്തിൽ സ്വജനപക്ഷപാതം കാണിച്ച പഞ്ചായത്ത് ഭരണത്തിനെതിരെയാണ് ധർണ നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി വി സി ഷീബ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു ജോലിയുടെ ഇത് വന്നു കഴിഞ്ഞാലും അതിൽ എസ് സിക്ക് ഒക്കെ മുൻഗണന. പക്ഷെ ഈ എത്രയോ കാലത്തെ സർവീസിലുള്ള എസ് സി ഉൾപ്പെട്ട ആളുകൾ ഇതിലുണ്ട്, അവരൊന്നും ഇതിൽ മുൻഗണനയിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ 469 ദിവസം വർക്ക് ചെയ്ത ആളെ ഇപ്പോൾ ഈ ലിസ്റ്റിലുണ്ട്. പക്ഷെ അംഗൻവാടി പോലും പോവാത്ത, അംഗൻവാടിയിൽ ഒരു ദിവസം ഈ കുട്ടികളെ പരിചരിക്കാൻ ശ്രമിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ കടന്നു കൂടിയത് എന്നുള്ളപ്പോൾ നമുക്കറിയാം ഇത് രാഷ്ട്രീയ കളിയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി CPM ഈ നെറികേടിനെ മാറ്റം വരുത്തണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരെ ജനുവരി 10, 11, 12 മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. ആ അതിന് ശേഷം ഇങ്ങോട്ട് ഇവരെ ഏകദേശം ആളുകളും ഈ ബ്ലോക്ക് പഞ്ചായത്തായിട്ടും ഗ്രാമപഞ്ചായത്തായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആ ലിസ്റ്റ് വരാത്തത് എന്താ ലിസ്റ്റ് വരാത്തത് അപ്പോഴാണ് അറിയുന്നത്. സുപ്രഭാതത്തിൽ ഇവിടെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ആളാരാണ് CDPOനോട് വിളിച്ചു വെച്ച് നോക്കുമ്പോൾ, ഞാൻ പഞ്ചായത്തിൽ അയച്ചേക്ക്, പഞ്ചായത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. CP വിശ്വനാഥൻ, ചന്ദ്രൻ മൂഴിക്കൽ, CTK വത്സല, നവനീത ചാലിൽ, അഷ്റഫ്, രാധാകൃഷ്ണൻ ഒതയോത്ത, PE ഇസ്മയിൽ, TK ശ്രീജേഷ്, M രാജൻ എന്നിവർ സംസാരിച്ചു.